എഫെസൊയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുതുപ്പാടി ജൂബിലി ധ്യാനകേന്ദ്രത്തിന്റെ വചന ശുശ്രൂഷ ജൂബിലാത്തെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. അബ്രാഹത്തിന്റെയും സാറായിയുടെയും വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിനു വേണ്ടി അവർ വർഷങ്ങളോളം കാത്തിരുന്നു. പക്ഷെ അവരുടെ കാത്തിരിപ്പിന് ആദ്യം കാര്യമായിട്ടുള്ള ഒരു ഫലമുണ്ടായില്ല. ഒരു കുഞ്ഞ് ഇല്ലാതെ മനസ്സ് തകർന്ന് അബ്രാഹം കൂടാരത്തിന് വെളിയിൽ പോലും ഇറങ്ങാതെ കൂടാരത്തിന്റെ ഉള്ളിൽ കഴിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ട് നിരാശ മനസ്സിൽ കയറിക്കൂടി ഇനി ജീവിക്കണ്ട എന്ന് അബ്രാഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു ശാപമായിട്ട് പോലും അവരെ കണക്കാക്കിയിരുന്നു. അങ്ങനെ തന്റെ ജീവിതത്തിൽ തനിക്കൊരു തലമുറയില്ലല്ലോ, അനന്തര അവകാശിയില്ലല്ലോ, തന്റെ മരണശേഷം ആരാണ് തനിക്ക് വേണ്ടി ഒരു മരണാനന്തര കർമ്മം ചെയ്യാനുള്ളത് എന്നതുപോലും വലിയൊരു ദുഃഖത്തിന്റെ വിഷയമായി മനസ്സിൽ അബ്രാഹം കൊണ്ടു നടന്ന് അവൻ കൂടാരത്തിൽ ഒതുങ്ങിക്കഴിയുകയാണ്. അവന്റെ ശ്രദ്ധ മുഴുവനും ദുഃഖത്തിലേക്കാണ്. കുഞ്ഞില്ല എന്നുള്ള വലിയൊരു ദുഃഖം. ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അബ്രാഹത്തെ ദൈവം തട്ടി ഉണർത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ദൈവം കൂടാരത്തിന് വെളിയിൽ പ്രത്യക്ഷപ്പെട്ട് അബ്രാഹത്തോട് പറയുകയാണ്, അബ്രാഹം നീ കൂടാരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. ദൈവത്തിന്റെ വിളി കേട്ട അബ്രാഹം കൂടാരത്തിന് വെളിയിലേക്ക് വന്നു. ഏകദേശം ഒരു രാത്രി സമയമാണത്. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ കണ്ണുകൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കുക. അബ്രാഹം തന്റെ കണ്ണുയർത്തി ആകാശത്തിലേക്ക് നോക്കി. അതുവരേക്കും അവൻ കണ്ണുകൾ താഴ്ത്തി തന്റെ ഇല്ലായ്മകളെ നോക്കുന്നവനായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞത് കേട്ടവൻ കണ്ണുകൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി. ആകാശത്തിൽ മിന്നിത്തെളിയുന്ന ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ. ദൈവം അവനോട് പറഞ്ഞു, ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ കുഞ്ഞുങ്ങളെ നൽകും. തളർന്ന് തകർന്നിരുന്ന അബ്രാഹത്തിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു പുത്തൻ വെളിച്ചം കയറി വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതം? കൂടാരത്തിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിയിരുന്ന ഒരുവനെ കൂടാരത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാൻ ദൈവം അവനെ പഠിപ്പിച്ചു. തന്റെ ഇല്ലായ്മകളിലേക്ക് കണ്ണും നട്ടിരുന്ന് തനിങ്ങനെയായി പോയല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്നവനോട് തനിക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളെ നോക്കാൻ ദൈവം പഠിപ്പിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിജയത്തിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ കുനിഞ്ഞ് ഇല്ലായ്മകളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് എല്ലാം തരുന്ന കർത്താവിലേക്ക് നോക്കാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാകുന്ന ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ട് നമ്മൾ നിറയുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ട് തീരാത്തൊരു കടബാധ്യതയും ചുമന്നുകൊണ്ട് അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി
കടൽ തീരത്തേക്ക് പോവുകയാണ്. കടൽ തീരത്ത് അലറിയടിക്കുന്ന തിരമാലകളിലേക്ക് മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും കാണാതെ ഏതെങ്കിലും ഒരു സമയത്ത് കടലിലേക്ക് എടുത്തു ചാടണമെന്ന് അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കീറിപ്പറിഞ്ഞ ഒരു വസ്ത്രമിട്ടുകൊണ്ട് സന്ധ്യാസമയത്ത് ഒരു കുഞ്ഞു വിളക്കുമായിട്ടൊരു പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വന്നു. ആ പെൺകുട്ടി ആ കുഞ്ഞു പ്രകാശം, ആ കുഞ്ഞു വിളക്ക് ഈ മനുഷ്യന്റെ മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നിരാശ നിറഞ്ഞിരിക്കുന്ന ആ കണ്ണുകളെ നോക്കി ആ പാവപ്പെട്ട പെൺകുട്ടി ഇയാളോട് ചോദിക്കുകയാണ്, സുഖമാണോ? കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളിട്ട, കയ്യിൽ കുഞ്ഞ് റാന്തൽ വിളക്ക് പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ചോദ്യം അയാളുടെ ജീവിതത്തെ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് നയിച്ചു. കടുത്ത ദാരിദ്ര്യം ആ പെൺകുട്ടിക്കുണ്ടെങ്കിലും ആ പെൺകുട്ടിയുടെ ചോദ്യം ഗൗരവമേറിയ കൃപ നിറഞ്ഞൊരു ചോദ്യമാണ്. തന്റെ ഇല്ലായ്മയ്ക്ക് നടുവിലും സന്തോഷത്തോടുകൂടെ ആ കടൽ തീരത്ത് ഓടിക്കളിക്കുന്ന പെൺകുട്ടി അവൾ അയാളോട് ചോദിക്കുകയാണ്, സുഖമാണോ? മരിക്കാൻ വേണ്ടി വന്ന അയാൾ ആ രാത്രിയിൽ തിരിച്ചു വീട്ടിലേക്ക് പോയി. പിന്നീടും സായാഹ്നങ്ങളിൽ, വൈകുന്നേരങ്ങളിൽ അയാൾ കടൽ തീരത്തേക്ക് വരും. ഈ പെൺകുട്ടിയുമായി സംഗാത്തത്തിലായി. പെൺകുട്ടിയുടെ കളിയും ചിരിയും അയാൾ സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങി. ആ പെൺകുട്ടിയുടെ വീട് അയാൾ സന്ദർശിച്ചു. ഓല കൊണ്ട് മേഞ്ഞ, പലപ്പോഴും മഴ വന്നാൽ വെള്ളം അകത്തേക്ക് ഊറിയൊലിക്കുന്ന ദാരിദ്ര്യം നിറഞ്ഞ വീട്. പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും സന്തോഷമുള്ളവരാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം കടന്നു വരികയാണ്. ഇല്ലായ്മകൾക്കിടയിലും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കും എന്ന തത്വം അയാൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതുവരേക്കും ഇല്ലായ്മകളെ നോക്കി പഴിച്ചുകൊണ്ടിരുന്ന ജീവിതം മടുത്തു എന്ന് പറഞ്ഞ അയാൾ ജീവിക്കണം, ജീവിക്കണം എന്നുള്ള പ്രത്യാശയുടെ ചിന്തയിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഇന്ന് കേരളത്തിലെ തന്നെ വളരെ മികച്ച ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. നിന്റെ ജീവിതം പലപ്പോഴും അവസാനിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ഒരാളായിരിക്കുന്നു. കിട്ടാതെ പോയ നന്മകളെക്കുറിച്ച്, ലഭിക്കാതെ പോയ സാഹചര്യങ്ങളെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ ഓരോ അവസരങ്ങളെക്കുറിച്ച്, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച്, ജീവിതം തകർന്നുപോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നോട് പറയുകയാണ്, കൂടാരത്തിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, വിശാലമായ ആകാശത്തിലേക്ക് നോക്കുക. ദൈവം വളർത്തുന്നതും ദൈവം ഉയർത്തുന്നതും കണ്ണു തുറന്ന് ഈ കാണണം. മഹാനായൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ജീവിതത്തിൽ എപ്പോൾ നീ ഒരു മുഖക്കണ്ണാടിയിലേക്ക് നോക്കുന്നു അപ്പോൾ നീ നിന്നിലേക്ക് തന്നെ ചുരുങ്ങും. അതുകൊണ്ട് നീ മുഖക്കണ്ണാടിയിലേക്ക് നോക്കാതെ നിന്റെ വീടിന്റെ മുറിയുടെ ജനാലകൾ തുറന്ന് പുറത്തേക്ക് നോക്കാൻ പഠിക്കുക. ഇന്ന് എല്ലാവരുടെയും പ്രശ്നം അപകർഷതാബോധമാണ്. കണ്ണാടിയിലേക്ക് നോക്കി എനിക്ക് നിറമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എന്റെ മുടി കുഴിഞ്ഞു പോകുന്നു, പിന്നെ ഓരോന്നിനെ കുറിച്ചുള്ള ഇല്ലായ്മകളിലേക്ക് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. മുഖക്കണ്ണാടിയിലേക്കുള്ള നിന്റെ നോട്ടം അവസാനിപ്പിക്കുക. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ വീടിന്റെ ജനാലകൾ തുറന്ന് പുറത്തേക്ക് നോക്കാൻ പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നവനാണ്.
ബൈബിളിലെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യർക്ക് പ്രത്യാശ കൊണ്ട് മനുഷ്യരെ എപ്പോഴും നയിക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബൈബിൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രത്യാശയുടെ ഒരു ദൈവത്തെ പറ്റിയാണ്. ഇസ്രായേൽ ജനം നീണ്ട വർഷങ്ങൾ ഈജിപ്തിലെ പാടത്ത് അടിമകളായി കഴിഞ്ഞിരുന്നവരാണ്. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല. എല്ലാ ദിവസവും പീഡനങ്ങളിലൂടെ അവർ കടന്നുപോകുന്നു. ആ നാളുകളിൽ മോശയെ അയച്ചുകൊണ്ട് ദൈവം പറയുന്നത് എന്താണ്? ഈ ചങ്കടലിനപ്പുറത്ത് സങ്കടങ്ങളില്ലാത്തൊരു നാടുണ്ട്, കാനാൻ ദേശം. തേനും പാലും ഒഴുകുന്നൊരു ദേശം. പ്രിയപ്പെട്ടവരെ, ഇഷ്ടികക്കളത്തിൽ പണിയെടുക്കുമ്പോഴും പാടത്ത് കൊയ്ത്തു കഴിഞ്ഞ് കച്ച മെതിക്കുമ്പോഴും പട്ടണി കൊണ്ട് വയർ എരിയുമ്പോഴും ഇസ്രായേൽക്കാരുടെ മനസ്സിൽ വലിയൊരു സ്വപ്നം വിടർന്നു വന്നു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെ പറ്റിയുള്ള സ്വപ്നം. ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിലൂടെ 40 വർഷം ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നടക്കുമ്പോഴും ആ നടപ്പിൽ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ പാതിവഴിയിൽ തിരിഞ്ഞ് പഴയതിലേക്ക് പോകാതെ മുന്നോട്ട് നടക്കാൻ അവരെ പ്രേരിപ്പിച്ചത് തേനും പാലുമൊഴുകുന്ന വാഗ്ദാന ദേശത്തെ പറ്റിയുള്ള ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, നീ ഇന്നു മുതൽ പിന്നോട്ട് നടക്കേണ്ട ഒരാളല്ല, മറിച്ച് മുന്നോട്ട് നടക്കേണ്ട ഒരു വ്യക്തിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശം ഇതാണ്. ഇസ്രായേൽ മക്കൾ അവർ ഒരു മലമ്പ്രദേശത്ത് യാത്രക്കിടയിൽ വന്ന് തമ്പടിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരാലോചിക്കുകയാണ്, എന്തായാലും തൽക്കാലത്തേക്ക് ഈ സ്ഥലത്ത് തന്നെ തങ്ങുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്കൊരു ദേശം തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്തിട്ടുള്ളൊരു ദേശം, നിങ്ങൾ പോയി അത് കൈയടക്കുവിൻ. കിട്ടിയ സ്ഥലത്ത് തന്നെ താമസിച്ച് ഇത് മതി എന്നും പറഞ്ഞിരിക്കാതെ മുൻപിലുള്ള നന്മയെ കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനം നമ്മളിവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ തകർച്ചകളുടെ ഒരു കാലഘട്ടമായിരിക്കാം ഇത്. കടുത്ത കടബാധ്യതയിലൂടെ നീ ഇപ്പോൾ കടന്നു പോവുകയായിരിക്കാം. ഒരുപക്ഷെ ശരീരത്തിൽ രോഗം പേറുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. ദൈവം നിന്നോട് പറയുന്നു, പഴയതിനെക്കുറിച്ച് ഓർക്കാതെ ഇല്ലായ്മകളിലേക്ക് കണ്ണു നട്ടിരിക്കാതെ നിനക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ നന്മയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നിനക്ക് സാധിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ചയ്ക്കുള്ള അവസരം കർത്താവ് ഒരുക്കി തരുന്നത്. വിശുദ്ധ ബൈബിൾ, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് ഒരുവൻ പറഞ്ഞതുകൊണ്ട് അവൻ വിശ്വാസിയാകുന്നില്ല. മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവം തരാനിരിക്കുന്ന വലിയ നന്മകളിൽ പ്രതീക്ഷയുള്ളവനായിരിക്കണം. അതുകൊണ്ടല്ലേ ഹെബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, വിശ്വാസമെന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. വിശ്വാസമെന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നൊരു ഉറപ്പാണ്. അതായത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് തരും എന്നുള്ള വലിയൊരു പ്രത്യാശ അതിൻ്റെ ഉള്ളിലുണ്ട്.
നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയാണ് വന്ധ്യത എന്ന് പറയുന്ന ഒരു കാര്യം. വന്ധ്യത എന്ന് പറയുന്ന കാര്യം, ശാസ്ത്രം ഒത്തിരിയേറെ വളർന്നെങ്കിലും ആരോഗ്യമുണ്ടെന്ന് പറയുന്ന ചില ദമ്പതിമാർക്ക് പോലും ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവം ഈ ഒരു പ്രതിസന്ധിയിൽ ഇടപെടുന്നത് എന്ന് വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത് അബ്രാഹത്തെ പറ്റിയാണ്. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലായ്മകളുടെ ചരിത്രം ഒത്തിരിയേറെ ഉള്ളൊരു വ്യക്തിയാണ്. ദൈവം അബ്രാഹത്തെ വിളിക്കുമ്പോൾ അബ്രാഹത്തിന് ഒരു കുഞ്ഞില്ല, അബ്രാഹത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല, അബ്രാഹത്തിന് സാമ്പത്തികമായിട്ട് സ്വത്ത് സമ്പാദ്യങ്ങളില്ല. ആകെയുള്ളത് അബ്രാഹത്തിന് ഏതാനും ആടുമാടുകൾ മാത്രമാണ്. ഇതെല്ലാമായിട്ട് ഈ മനുഷ്യൻ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. കൂടെയുള്ളത് സഹോദരൻ ലോത്താണ്. കണ്ടെത്തിയ ഭൂമിയിൽ ഏറ്റവും ഫലഭൂഷ്ടമായ സ്ഥലം തനിക്ക് വേണമെന്ന് ലോത്ത് വാശി പിടിച്ചു. അബ്രാഹം അത് തന്റെ അനിയന് വിട്ടുകൊടുത്തു. പിന്നെ അബ്രാഹത്തിന്റെ മുമ്പിലുള്ളത് മരുഭൂമിയാണ്. ഈ മനുഷ്യൻ മരുഭൂമിയിലേക്ക് ചെന്നു. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു സ്ഥലം, കല്ലും മുള്ളും നിറഞ്ഞൊരു സ്ഥലം, ഇല്ലായ്മകളുടെ സ്ഥലത്തിന്റെ നടുവിൽ ഈ മനുഷ്യൻ താമസിക്കാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയുടെ നടുവിൽ താമസിക്കുമ്പോഴും അബ്രാഹത്തോട് ദൈവം പറഞ്ഞൊരു കാര്യം അബ്രാഹത്തിന്റെ മനസ്സിലുണ്ട്. കൂടാരത്തിൽ ഒതുങ്ങിക്കഴിയരുത്, നീ പുറത്തേക്കിറങ്ങി ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവം നിനക്ക് വേണ്ടുന്നതെല്ലാം തരും. അബ്രാഹത്തിന്റെ മനസ്സിൽ വലിയൊരു ആത്മീയ ചിന്ത ഉദിച്ചുയരുകയാണ്. ദൈവം എല്ലാം തരും. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതത്തെ നയിച്ച വിജയത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത് ദൈവം തരും എന്നൊരു ചിന്തയാണ്. യഹോവ ഈരേ, ദൈവം തരും. അങ്ങനെ ആ മനുഷ്യൻ പടിപടിയായിട്ട് ഉയർന്നു. ദൈവം തരുന്നു, ദൈവം തരും, ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നിന്റെ മകൻ ഇസഹാക്കിനെ മോറിയാ മലയിൽ എനിക്ക് ബലിയായിട്ട് സമർപ്പിക്കണം. മകനെയും കൂട്ടി അബ്രാഹം മലയിലേക്ക് നടക്കുമ്പോൾ മകൻ ചോദിക്കുന്നു, അപ്പ വിറകുണ്ടല്ലോ, തീയുണ്ടല്ലോ, ബലിമൃഗം എവിടെയാണ്? ഉടനെ അബ്രാഹം തന്റെ മകനോട് തന്റെ വിജയത്തിന്റെ സമവാക്യം പറയാൻ വേണ്ടി തുടങ്ങി. മകനെ, മലമുകളിൽ നമുക്ക് ദൈവം തരും, ദൈവം തരും. പറഞ്ഞതുപോലെ തന്നെ ദൈവം അബ്രാഹത്തിന് ബലിയർപ്പിക്കാനുള്ളൊരു കുഞ്ഞാടിനെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലായ്മകളിലേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നവരാണ്. എന്റെ ജീവിതം പാഴായിപ്പോയി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിതം അവസാനിപ്പിക്കാമെന്ന് വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മോട് പറയുകയാണ്, അബ്രാഹത്തിന്റെ മനസ്സ് നീ സ്വന്തമാക്കണം. എന്താണ് അബ്രാഹത്തിന്റെ മനസ്സ്? ഒന്നുമില്ലായ്മയിലും മക്കളില്ലാതിരിക്കുമ്പോഴും സമ്പത്തില്ലാതിരിക്കുമ്പോഴും കടുത്ത പ്രതിസന്ധിയുടെ നടുവിൽ ഇരിക്കുമ്പോഴും ദൈവം എനിക്കെല്ലാം തരും എന്ന് വലിയൊരു വിശ്വാസം അബ്രാഹത്തിനുണ്ടായിരുന്നു. ആ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, മറിച്ച് അവൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ദൈവം തരും എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ജീവിതത്തെ പടുത്തുയർത്തുക
വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ദൈവം നമുക്ക് തന്ന ഒരു വിശുദ്ധനാണ് വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ. ചാവറയച്ചന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധിയുടെ കാലഘട്ടമുണ്ട്. അദ്ദേഹം സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് സഹോദരനെ നഷ്ടപ്പെട്ടു. പിന്നീട് തന്റെ വൈദിക ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയി. ആ സമയത്തൊക്കെ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്, ദൈവത്തിന്റെ ഹിതം നടക്കും, നടത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കേണ്ട വലിയൊരു ധ്യാന ചിന്തയാണിത്. ഞാനെല്ലാം ചെയ്യുന്നു എന്നുള്ളതിന് പകരം എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നൊരു ദൈവം എന്റെ ജീവിതത്തെ വഴി നടത്തും എന്നൊരു വലിയ ബോധ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ അത് വലിയൊരു ചാലക ശക്തിയായി നമ്മുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞത്, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കിടയിൽ നീ കണ്ടെത്തുന്ന യേശുവിനോടൊപ്പം നീ ഓടുക, നീ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾക്കിടയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ കണ്ടെത്തി ആ കർത്താവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുക, ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരും. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അതിലേക്ക് നയിക്കുന്ന ശക്തിയാണ് പ്രത്യാശ. അതിനുള്ള കൃപയും അനുഗ്രഹവും കർത്താവ് നമുക്ക് തരട്ടെ. ആമേൻ. കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ കുമ്പിട്ടുകൊണ്ട് യേശുവേ അങ്ങേക്ക് ആരാധന. കൈകൾ യാചനാരൂപത്തിൽ വിശുദ്ധ കൃപാനയിലേക്ക് ഉയർത്തി പാപത്തിൽ കഴിയുന്ന നിന്നെ രക്ഷിക്കാൻ വരുന്ന രക്ഷകനെ നോക്കിക്കൊണ്ട് രക്ഷക അങ്ങേക്ക് ആരാധന. രക്ഷക അങ്ങേക്ക് ആരാധന. രക്ഷക അങ്ങേക്ക് ആരാധന. പുത്രനെ മാറോട് ചേർത്ത പിതാവിന്റെ സ്നേഹം പാപിയായ നിന്നെ ഈ സമയം വലയം ചെയ്യുന്നു. കൈകൾ യേശുവിലേക്ക് ഉയർത്തി സ്നേഹമേ അങ്ങേക്ക് ആരാധന. സ്നേഹമേ അങ്ങേക്ക് ആരാധന. സ്നേഹമേ അങ്ങേക്ക് ആരാധന. കൈകൾ ഉയർത്തി പിതാവിന്റെ കരുണ മനുഷ്യരൂപം പൂണ്ടതാണ് യേശുക്രിസ്തു. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ദൂർദ്ധപുത്രൻ പിതാവിന്റെ അരികെ എത്തി പിതാവിനോട് പറഞ്ഞു, പിതാവേ നിനക്കെതിരായും സ്വർഗത്തിനെതിരായും
ഞാൻ പാപം ചെയ്തു. പുത്രൻ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പാപിയാണ്. ദൈവമേ, ഞാനൊരു പാപിയാണ്. പാപത്തിന്റെ അടിമയാണ് ഞാൻ. ദൈവമേ, എന്നെ വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൽ പിടിയിലാണ്. മരണഭയത്തിൽ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേളിടുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥനാപൂർവം അനുതപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൽ പിടിയിലാണ്. മരണഭയത്തിൽ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. കരുണയായി ഈശോ, ഇതാ നിന്നെ ഉയർത്തുന്ന സമയം. പാപമോചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിന്നെ ആശീർവദിക്കുന്ന സമയം. കൈകൾ ഉയർത്തി കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോ